ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസ് ആണ് കേട്ടോ. സാധാരണ ലൈമോ ജ്യൂസോ കുടിച്ചിട്ടൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു മടുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ടാകും. അതേപോലെ ഇപ്പൊ നല്ല ചൂടാണ്. ഇപ്പൊ നമ്മൾ ഈ ഫെബ്രുവരി ലാസ്റ്റ് ആവുന്നുണ്ട്, പിന്നെ അടുത്ത മാസങ്ങളിലൊക്കെ വളരെയധികം ചൂട് കൂടി വരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ജ്യൂസ് നമ്മുടെ ഗസ്റ്റുകളുടെ മുമ്പിലൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുക, അതേപോലെ നമുക്കും നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി നമുക്ക് കുടിക്കാൻ പറ്റും. ഒരു സ്പെഷ്യൽ ലൈം വിത്ത് ഗ്രേപ്പ് ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രേപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സോഡ ഉണ്ട്, രണ്ട് ലൈം എടുത്തിട്ടുണ്ട്, പിന്നെ സബ്ചാസിഡ്സ് കുറച്ച് ഞാൻ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നട്ട്സ് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഗ്രേപ്പ് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. ഗ്രേപ്പ് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് വെള്ളം ചേർക്കാതെയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഷുഗർ ചേർക്കുന്നത് നിങ്ങൾ മറ്റേ ഗ്രേപ്പിന്റെ പുളി എത്രത്തോളം ഉണ്ടെന്ന് അതിനനുസരിച്ച് ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്യാം. നല്ല മധുരമുള്ളതാണെങ്കിൽ ഷുഗർ വളരെ കുറച്ച് മതി. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് തേൻ എന്തെങ്കിലുമൊക്കെ ചേർക്കും ചെയ്യാം, ഷുഗർ വേണ്ടാത്തവർക്കാണെങ്കിൽ. അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ ഇത് ജ്യൂസ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇത് ഐസ് ആക്കി മാറ്റണം. നമ്മൾ ഐസ് ചെറിയ ഐസ് ക്യൂബുകൾ ആക്കി മാറ്റണം, അതിനെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റണം. അപ്പൊ ഇതിപ്പോ മുന്തിരി ജ്യൂസ് ഇതിപ്പോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഐസൊക്കെ നല്ല കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ലൈം ഒന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നട്ട്സും ഇഞ്ചിയും പാടെ മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ്. ഇതിലോട്ട് ഒരു 2 നാരങ്ങ ചെറിയ നാരങ്ങയുടെ നീര് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് പറയുക, ചെറിയ നാരങ്ങയുണ്ട് 2 എണ്ണം ചേർത്തത്. ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം, തണുത്ത വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം. അപ്പൊ ഇത് നമുക്ക് അടിച്ചെടുത്തത് ഒരു അരിപ്പെടുത്തിട്ടൊന്ന് ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മള് സോഡയാണ് ഒഴിക്കുന്നത്. നല്ല തണുത്ത സോഡ നമുക്ക് അതിലോട്ട് ഒഴിക്കാം. ഫുള്ളായി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജ്യൂസ്, ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ നമുക്ക് മുന്തിരി ജ്യൂസിന്റെ ഐസ് ക്യൂബ് ആയിട്ടുള്ളത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ഗ്ലാസ്സിലോട്ട് നമ്മൾ അതുപോലെ ചെയ്യാം. അടിഭാഗത്ത് ഐസ് ക്യൂബ്, മുന്തിരിയുടെ ഐസ് ക്യൂബ് ഇടാം. അതിലോട്ട് നമ്മൾ ഈ ലെമണിന്റെ സിറപ്പ് ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സബ്ജാ സീഡ്സ് ആഡ് ചെയ്യാം. സൂപ്പർ സ്റ്റൈലുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.